എന്തിനാ കരയുന്നേ? ചിന്നുവാന്റി കരഞ്ഞാ കതിർന്ന് സങ്കടം വരത്തില്ലേ? ഇല്ല, ഈ ചിന്നുവാന്റി കരഞ്ഞാ ഇനി ആർക്ക് സങ്കടം വരത്തില്ല. ഞങ്ങൾക്ക് സങ്കടം വരുവാൻഡി. എന്തിനാ നിങ്ങൾക്ക് സങ്കടം വരുന്നേ? ഞാനും എന്റെ മോനും ഭാഗ്യം കെട്ടവരാ കുഞ്ഞുങ്ങള്. നിങ്ങൾക്ക് രണ്ടാൾക്കും ഡാഡിയെ കിട്ടിയല്ലോ, സങ്കടമൊക്കെ മാറി ഇപ്പൊ സന്തോഷമായില്ലേ? എന്നെയും ഡാഡി മകളായിട്ട് വളർത്തിക്കൊള്ളാന്ന് പറഞ്ഞു. എപ്പോഴാ എന്റെ മക്കള് രണ്ടാളും കൂടെ ഡാഡിയുടെ ഒപ്പം പോകുന്നേ? അത് ഡാഡി പറഞ്ഞില്ല, ഏതോ കേസ് കഴിയണമെന്ന് ഡോക്ടർ ആന്റി പറഞ്ഞു. പിന്നെ കരിമ്പനങ്കിളിനെ ഡാഡിക്ക് പകരം എന്തിനാ ചെയ്യലിട്ടേ? കരിമണ്ണെങ്കിൽ ഏതൊരു പെൺകുട്ടി തട്ടിക്കൊണ്ടു പോയോ? കൂളിന്ന് വരുമ്പോ കാറിക്കെത്തിക്കൊണ്ടു പോയെന്ന് പറഞ്ഞു. ആരാ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞത്? അടുക്കളയെ വെച്ച അമ്മിണിയമ്മ പറഞ്ഞതാ. കരിമണ്ണെങ്കിൽ ഭയങ്കരനാണെന്നും സൂക്ഷിച്ചില്ലേ ഞങ്ങളെയും തട്ടിക്കൊണ്ടു പോകുന്ന് പറഞ്ഞു. ഇല്ല മക്കളെ, കരിമൻ ആരെയും ഉപദ്രവിക്കില്ല. തെറ്റ് ചെയ്യുന്നവരെ അവൻ സിംഹത്തെ പോലെ കടിച്ചു കീറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും കാര്യകാരണങ്ങളില്ലാതെ കരിമൻ ഒന്നും ചെയ്യില്ല. ആരും അവനെ ചതിച്ചതാ, അതവൻ എന്നോട് തുറന്നു പറഞ്ഞില്ല. ആരെയും അവൻ ഭയക്കുന്നുണ്ട്. കരിമനങ്ങളിലെ പോലീസുകാരെ തല്ലുവോ? ഡാഡിയെ തല്ലിയില്ലെന്നാ ഡാഡി പറഞ്ഞത്. അമ്മിണിയമ്മ പറഞ്ഞത് കരിമനങ്ങളിനെ തല്ലി എല്ലൊടിക്കുന്ന. ചിന്നുവാന്റി, കരിമനങ്ങളിനെ ഒന്നും ചെയ്യില്ലെന്ന് സെലിനാൻഡിയോട് ഞാൻ പറയാം. നമുക്കിപ്പൊ തന്നെ ചെന്ന് ഫോൺ ചെയ്യാം. എന്നാ വേഗം വാ. എന്താ, എന്ത് വേണം? എനിക്ക് വീണ ഒന്ന് കാണണം. സാധ്യമല്ല. മാത്രമല്ല, നിങ്ങൾ ഈ നിമിഷം ഇവിടുന്ന് പോണം, ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. എന്നാ വിളിക്കേ, അതാ എനിക്ക് സൗകര്യം. ഞാൻ കടം വീട്ടുമ്പോ അത് പോലീസോട് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ഓഹോ, അപ്പ കടം വീട്ടാൻ വന്നാണോ? എന്നാ ഇനി തന്നേക്ക്. വീണയെ വിളിക്കേ, ഞാൻ അവളുടെ കയ്യിലേ കൊടുക്കും. എന്താ, സുധീഷ് കടം വാങ്ങിയ പണം കൊണ്ടുവന്നിട്ടുണ്ടെന്ന്? ഇന്ന് കാക്ക മലന്ന് പറക്കും. ആ കൊടുക്ക് കൊടുക്ക്, വേഗം കൊടുത്ത് ആ കണക്ക് തീർക്ക്. എന്നിട്ട് വേണം എനിക്ക് സിംഗപ്പൂരിനെ വിളിക്കാൻ. കാശ് കിട്ടി വിവരം എനിക്ക് ശ്വേതയോടൊന്ന് പറയണം. ആറ് ലക്ഷം കൂടാതെ എന്റെ പലിശ 50,000 ഉണ്ട്. വീണയുടെ പേരിൽ ഒരു ക്രോസ് ചെക്ക്. കാണട്ടെ, എന്തായാലും ജീവിതത്തിൽ ആദ്യമായി നീ വാക്ക് പാലിച്ചു. ആട്ടെ, ഈ പണം എവിടുന്ന് കിട്ടി? അതോ വണ്ടിച്ചെക്ക് നിങ്ങളെ പറ്റിക്കാമെന്ന് വിചാരിച്ചോ? ദേ വണ്ടിച്ചെക്കാണെന്നെങ്കിൽ ശിക്ഷ അറിയാലോ, അഴി എണ്ണേണ്ടി വരും. ഓർത്തോ. അധികം ഗീർവാണെന്ന് അടിക്കാതൊന്ന് പോയെ, എനിക്ക് വീണയോട് സംസാരിക്കണം. ആഹാ, വീട്ടിൽ കയറി വന്ന് ആജ്ഞാപിക്കുന്നോ? ദേ ആരോടാ സംസാരിക്കുന്നത് നിനക്കറിയാലോ. ഞാൻ എങ്ങും പോകുന്നില്ല, എന്റെ മുന്നിൽ വെച്ച് സംസാരിക്കാനുള്ളത് സംസാരിച്ചാ മതി. വീണ, ഇതോടെ നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കുക. മേലെ നിന്നെ കാണാൻ ഞാൻ ശ്രമിക്കില്ല. കൊള്ളാം, നല്ല കാര്യം. ഈ പണം എനിക്ക് തന്ന് എന്റെ ആത്മാഭിമാനം കാത്തത് മറ്റാരും അല്ല, വർഷയാ. എന്താ വിശ്വാസം വരുന്നില്ലേ? അവളുടെ സ്നേഹത്തിന്റെ ആഴം അറിയാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ദുരന്തം എനിക്ക് സംഭവിക്കില്ലായിരുന്നു. എന്തായാലും വൈകിയാണെങ്കിലും സത്യം എനിക്ക് മനസ്സിലായല്ലോ. കൊള്ളാം കൊള്ളാം, പക്ഷെ വർഷ എന്ന ഈ കാശ് ആ മേനോന്റെ കാശല്ലേ?
ഇത് അയാൾ അറിഞ്ഞിട്ടാണോ തന്നത്? അതോ മോഷ്ടിച്ചതാണോ? മതി, നിർത്തേ. നിങ്ങൾക്ക് പണം മതിയല്ലോ, അത് കിട്ടിയില്ലേ? പണത്തിനേക്കാൾ വലുതാണ് സ്നേഹമെന്ന് നിങ്ങളെ പോലുള്ളവർക്ക് അറിയില്ല. എന്തും വില കൊടുത്ത് വന്നത് വർഗം. വീണ, ഗുഡ് ബൈ. ഇപ്പൊ എങ്ങനുണ്ട്? അവന്റെ തനി കൊണ പുറത്തു വന്നത് കണ്ടില്ലേ? ആ വർഷ മേനോന്റെ പണം വാങ്ങിച്ച് അവന് കൊടുത്തിരിക്കുന്നു. ആ മേനോൻ എങ്ങനെ പറഞ്ഞോ അവിടെ കഥ കഴിക്കും. വേണ്ട, വല്യം ഇത് വിളമ്പാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞാ പറ്റത്തില്ല. നിന്റെ അമ്മ ഈ വിവരം ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞിട്ടേ ഉള്ളൂ. ആ അത് മാത്രമല്ല, നിന്നെ പെണ്ണ് കാണാൻ ആ പയ്യ എത്തുമെന്നും പറഞ്ഞിട്ടുണ്ട്. അവന്റെ ടിക്കറ്റ് ഓക്കെ ആയോന്നറിയണം. എന്നിട്ട് വേണം പെണ്ണ് കാണൽ ചടങ്ങിലുള്ള ഒരുക്കങ്ങൾ നടത്താൻ. അമ്മക്കുട്ടി ഫോൺ ചെയ്തപ്പോ സത്യം പറഞ്ഞ ഞാൻ കരഞ്ഞു പോയി ചിന്നു. ഞങ്ങളുടെ കതിരന്റെ ഡാഡിയെ തല്ലരുത് എന്ന് രണ്ടുപേരും കരഞ്ഞോണ്ടാ ഫോണിൽ പറഞ്ഞത്. സരീന സാറ് അവൻ എന്നെ ആട്ടി പറഞ്ഞു വിട്ടതാ. എന്നാലും എനിക്ക് അവനെ ഒന്ന് കാണണം. അവൻ എന്നെ തല്ലിയാലും വേണ്ടില്ല. സബ് ജയിലിൽ കിടക്കുന്ന കരുമനെ ഇപ്പൊ ഇവിടെ എത്തിക്കാൻ ഒരുപാട് ഫോർമാലിറ്റീസ് വേണ്ടി വന്നു. എനിവേ, കരുമനെ ഇപ്പൊ കൊണ്ടുവരും. രണ്ടുപേരും സമാധാനായിരിക്കെ. സെലീന കുഞ്ഞെ, കരുമൻ ഒരിക്കലും അറിഞ്ഞോണ്ട് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോവില്ല. എനിക്കിപ്പോഴും അത് വിശ്വസിക്കാനാവുന്നില്ല. അവൻ എങ്ങനെ ചെയ്യേല? പക്ഷെ ചെയ്തു. എങ്കിൽ അവനെ ആരോ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയല്ലെങ്കിൽ എന്നെയോ കതിരനെയോ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇല്ലേ, ഒരിക്കലും അവനങ്ങനെ ചെയ്യില്ല, എനിക്ക് ഉറപ്പാ. നിങ്ങൾ സംസാരിക്കൂ. കരുമ, നിന്നെ അവരൊരുപാട് തല്ലിയോടാ. വിഷമിക്കണ്ട, എനിക്കൊരു കുഴപ്പമില്ല. കരുമ, നീ എന്നോട് സത്യം പറയണം. ആരാ നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്? ആ ഡോക്ടറെ കൊന്ന ആൾക്കാർ തന്നെയാണോ? അതെ. അതാരാ കരുമ? അത് പറയാൻ പറ്റില്ല. എന്താ പറഞ്ഞാല്? നീ പറയടാ. ഞാൻ നമ്മുടെ കൂട്ടരെ കൊണ്ടുവന്ന് അവന്റെ പെടലി തല്ലി ഓടിക്കും. പറ കരുമ, ആരാ നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്? നീരേറ്റുകാരോടുള്ള ദേഷ്യം കൊണ്ട് ഞാൻ ആ പെണ്ണെ തട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിച്ച ശരി തന്നെയാ. പക്ഷേ അതിനെ കണ്ടപ്പോ എനിക്ക് വിഷമം തോന്നി, ഞാൻ പിന്മാറി. എന്നിട്ട് അപ്പോ അവരെന്നെ ഭീഷണിപ്പെടുത്തി നിന്നെയും നമ്മുടെ കുഞ്ഞിനെ അവരെ കൊല്ലുവെന്ന് പറഞ്ഞു. ചിന്നു, സത്യം ഞാൻ പറയുന്നത്. ഒടുവിൽ നിവൃത്തിയില്ലാതെ ഞാനത് ചെയ്തു. എനിക്കറിയാം അവർ തന്നെയാ ഡോക്ടറെ കൊന്നത്. അവര്? നീ ഇനിയെങ്കിലും പറ. സെലീന കുഞ്ഞ് അവരെ പിടിച്ചോളും. നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇതേ ഉള്ളൊരു വഴി. ഇല്ല ചിന്നു, അവർ നീ കരുതും പോലുള്ളവരല്ല. ഭീകരമല, മനുഷ്യത്വം തീരെ ഇല്ലാത്തവരാ. ഇല്ല, എനിക്ക് വലുത് എന്റെ കുഞ്ഞിന്റെയും നിന്റെയും ജീവനാ. അതിനുവേണ്ടി എത്ര വർഷം വേണമെങ്കിലും ഞാൻ ജയിലിൽ കിടക്കാൻ തയ്യാറാ. പൊക്കോ, ഇനി അധികം നിൽക്കണ്ട. നേരിട്ട് നീ ഒരിക്കലും പുറത്തിറങ്ങരുത്. അപകട, എന്നെ കാണാൻ ഇനി വരികയരുത്. ചീത്ത പറഞ്ഞതിൽ പിന്നെ ഈ മുത്തി കഞ്ഞിവെള്ളം കുടിച്ചിട്ടില്ല. മുത്തി വിഷമിക്കണ്ട, ഞാൻ അന്നത്തെ ദേഷ്യത്തിൽ പറഞ്ഞല്ലേ. രണ്ടാളും പൊയ്ക്കോ. നീ വിഷമിക്കണ്ട ചിന്നു,
ഈ കരിമൻ ജീവിച്ചിരുന്ന ചതിക്ക് ഞാൻ പകരം കിട്ടും. ഏത് ജയിലിൽ കൊണ്ടിട്ടാലും ഒന്നിനും ഞാൻ വെറുതെ വിടില്ല. ഞാൻ പറയാം സെലീന. ശരി, എന്താ? ആരെ വിളിച്ചത്? അത് സെലീനയാ വിളിച്ചത്. എന്താ കാര്യം? കരിമന് ജാമ്യം കിട്ടോ? എന്തു പറഞ്ഞു? ജിന്നു, നമ്മുടെ കഷ്ടകാലം തീർന്നിട്ടില്ല. എന്തു പറ്റി? എന്റെ കരിമൻ എന്താ പറ്റിയേ? കരിമൻ ജയിലിൽ ചാടി. ഇന്നലെ സന്ധ്യക്ക് കോടതിയെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴി പോലീസുകാരെ വെട്ടിച്ച് രക്ഷപ്പെട്ടു. എന്നിട്ട്? എന്നിട്ട് എന്ത് സംഭവിച്ചു? കരിമൻ എവിടെ? നീ വിഷമിക്കരുത്. കരിമന് പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രദീപിനെ കൊല്ലാൻ ശ്രമിച്ച കുറ്റത്തിന്. എന്താ? എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നത്? പ്രദീപ് സാറിനെ കരിമൻ കൊല്ലാൻ ശ്രമിച്ചെന്നോ? അതെ ചിന്നു. രക്തത്തിൽ കുളിച്ച് മരിക്കാറായ പ്രദീപിന്റെ അടുത്ത് നിന്നാ കരിമനെ പോലീസ് പിടിച്ചത്. ഞാനിത് വിശ്വസിക്കില്ല. പ്രദീപിനോട് കരിമൻ ഇത്ര വൈരാഗ്യത്തിന്റെ കാരണം എന്താ? ഇനി പ്രദീപ് നമ്മുടെ മുമ്പിൽ നല്ല പിള്ള ചമ്മയാണോ? അയാളാണോ ആ പെൺകുച്ചിനെ തട്ടിക്കൊണ്ടു പോവാൻ കരിമനോട് പറഞ്ഞത്? ഡോക്ടറെ കൊന്നത് പ്രദീപ് തന്നെയാണോ? ഇതൊക്കെ അറിഞ്ഞ കരിമൻ ജയിലിൽ ചാടി പ്രദീപിനെ കൊല്ലാൻ ശ്രമിച്ചതാണോ? ചതിയന്മാരെ വെറുതെ വിടില്ല എന്ന് കരിമൻ എന്നോട് എസ് പി ഓഫീസിൽ വെച്ച് പറഞ്ഞത് അതവൻ പാലിച്ചതായിരിക്കും. അപ്പോ പ്രദീപ് നമ്മുടെ മുമ്പിൽ കാണിച്ചതൊക്കെ അഭിനയായിരിക്കും. എന്നാലും ഇത്തരം ആളുകളുണ്ടോ ഭൂമിയില്? അമ്മൂനെ ആദരയും സ്വന്തം മക്കളെ പോലെ വളർത്തിക്കൊള്ളാന്ന് നമ്മുടെ മുമ്പിൽ വെച്ച് പ്രതിജ്ഞ എടുത്തല്ലേ അയാള്? ആരെയും വിശ്വസിക്കരുത്, ആരെയും. പണത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നവരാ ഇവരൊക്കെ? ഞങ്ങൾ കാട്ടിലുള്ളവർ പാവങ്ങളാണെങ്കിലും കാപട്ടിയല്ലാത്തവരാ. എനിക്ക് മടുത്തു. ഞാൻ കുഞ്ഞിനെയും കൊണ്ട് മുത്തിയുടെ അടുത്തേക്ക് പോവാ. ചിന്നു, ഇല്ല, നീ എങ്ങോട്ടും പോകണ്ട. ഇതിന്റെ സത്യാവസ്ഥ എനിക്കറിയണം. കരിമന് പ്രദീപാണ് ചതിച്ചതെങ്കിൽ അത് സെലീന കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. പ്രദീപ് സീരിയസ് ആയി ICU അഡ്മിറ്റ് ആയതേ ഉള്ളൂ. അയാൾ മരിച്ചിട്ടില്ല. അയാളെ കൊണ്ട് സെലീന സത്യം പറയിപ്പിക്കും. ആന്റി, ആന്റി, ഞങ്ങളുടെ ഡാഡിക്ക് എന്തു പറ്റി? എന്തിനാ ഞങ്ങളുടെ ഡാഡിയെ ആശുപത്രിയിലാക്കിയത്? എന്താ ആരും ഒന്നും പറയാത്തേ? എന്ത് പറ്റി ഞങ്ങളുടെ ഡാഡിക്ക്? ഡാഡി പോലും? അയാള് നിങ്ങളുടെ ഡാഡിയോ അല്ല, ആരുമല്ല.